കുറെ ദിവസമായില്ലേ, വീട് കാണണം വീട് കാണണം പറയുന്നു. അപ്പൊ എന്തായാലും ഒരു വീട് കാണിച്ചു തരണ്ടേ? അപ്പൊ വാ നമുക്കൊരു വീട് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ നമ്മുടെ വീട് തന്നെയാണ്, വായോ. ചുറ്റോട്ടൊക്കെ ഫുള്ളായിട്ട് വാൾ ടൈലൊക്കെ പതിച്ച് ജനലും ഫ്രണ്ട് ഡോറും. വീടിന്റെ ഉടമസ്ഥൻ വീട് കഴിച്ചാരെ വീടാന്ന് ചോദിക്കണ്ടാവും. ഇപ്പൊ ഇത് അനിയനാണ് കേട്ടോ. അനിയൻ പറഞ്ഞ കുട്ടിയച്ഛന്റെ മാൻ, ചെറിയച്ഛന്റെ മാനാണ്. അത് അനിയൻ തന്നെയാണല്ലോ വീടിന്റെ ഉടമസ്ഥൻ. വീടിന്റെ ഉടമസ്ഥൻ രഞ്ജി എപ്പോഴും ചേർത്ത് നോക്കി എന്റെ വീട് കാണിച്ചേരും, എന്റെ വീട് കാണിച്ചേരും. അപ്പൊ ഞാൻ വേഗം പറഞ്ഞു എന്റെ വീട് കാണിച്ചേരും. അതൊക്കെ നമ്മുടെ വീട് തന്നെയാണ്. അങ്ങനെ ഒരു പ്രവാസിയാണ് കേട്ടോ. പ്രവാസി പറഞ്ഞ ചില്ലറ പ്രസ്ഥാനത്തിന്റെ ഭാഗമൊന്നല്ല. ഒന്ന് പറഞ്ഞെടുത്താ എവിടെ ജോലി ചെയ്യണമെന്നൊക്കെ ഒന്ന് പറഞ്ഞെടുത്താ. എന്ത് വർക്കാണ്? ഞാൻ സൗദി അറേബ്യയിലാണ്, റിയാദില് ലുലുലെ റീജിയണൽ ഷെഫാണ്. അതാണ് 13 വർഷമായി ലുലുവിൽ വർക്ക് ചെയ്യുന്നു. ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് അറിയോ, ഇവരൊക്കെ വീട്ടിൽ വരുന്ന സമയത്ത് എന്തെങ്കിലും ഭക്ഷണം കൈ കൊടുക്കാൻ എനിക്ക് പേടിയാണ്. കാരണം എന്താ, എല്ലാവരെയും പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെ വന്ന് ചീപ്പിക്കല്ലേ, എന്തെങ്കിലും കുറ്റങ്ങൾ ഉണ്ടാവോ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പേടി. പിന്നെ അത് മാത്രല്ല, നമ്മുടെ തുടക്കത്തില് കൊറേ വീഡിയോസിന്റെ കൊറേ റെസിപ്പി രഞ്ജിയുടെ പായസങ്ങള്, കാരക്കുടി ചിക്കൻ, അങ്ങനെയുള്ള നമ്മള് മുട്ടുമ്പോ ഒരു വിളിയാണ്, വഴിമുട്ടി നിൽക്കുന്നിടന്ന് ഒരു വിളിയാണ്. അപ്പൊ കിട്ടുന്ന ഏതെങ്കിലും ഒരു വെറൈറ്റിയിൽ പിടിക്കും. പൊട്ടറ്റോ പായസം, പൊട്ടറ്റോ പായസം, ഇളനീർ പായസം, ഇളനീർ പായസം, വെറൈറ്റി പായസങ്ങളൊക്കെ ആ സമയത്ത് ചെയ്ത. അങ്ങനെ പായസത്തിന്റെ ഗുണം പറയട്ടെ, അടുത്ത വീട് ചേച്ചി വന്നിട്ട് പായസം കൊടുത്തു. മനസ്സിലായില്ല ആർക്കും, മനസ്സിലാവില്ല. അപ്പൊ നമുക്ക് എന്തായാലും വീടിന്റെ കാഴ്ചയ്ക്ക് ഒന്ന് പോവാ. ഇത് ലിവിംഗ് റൂം ആണ്, ടിവി, പൂജയ്ക്കുള്ള ചെറിയൊരു ചെറിയൊരു ഭാഗം, ഇത്രയൊക്കെ തന്നെ ഉള്ളു ലിവിംഗ് റൂമിൽ. കാര്യമായിട്ടൊന്നുമില്ല. അയ്യോ എന്താ വെള്ളം. പിന്നെ ഇത് ഡൈനിങ് ഏരിയ. വീട്ടിലുള്ള പെൺകുട്ടികളെ എവിടെ ചോദിച്ചാല്, നല്ല തിരക്ക്. ഞങ്ങള് വന്ന സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പൊ അവര് അവന്റെ വൈഫും കുട്ടീനെ കൊണ്ട് പോയിരിക്കണ, ചുമയായിട്ട് ആശുപത്രി പോയിരിക്കണം കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് അവരെയൊന്നും കാണിക്കാത്തത്. ഇത് ഡൈനിങ് ഏരിയ. അപ്പൊ ഇവിടെ എന്താ വെച്ചാൽ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്ന വേറെ ഒന്നല്ല. പരിപാടി കഴിഞ്ഞപ്പോഴേക്കും അവരെല്ലാരും പോയി. പിന്നെ ആരുമില്ല ഒരാട്ടിക്കുള്ള ഇവിടെ. പിന്നെ ഭക്ഷണം പറഞ്ഞാൽ ബിരിയാണി ഉണ്ടായിരുന്നു, പൊറോട്ട ഉണ്ടായിരുന്നു, എന്താ അൽഫാം ഉണ്ടായിരുന്നു, എന്താ ചോറ്, സംഭവങ്ങള് അപ്പളേക്ക് ഞങ്ങൾ എത്തിയോളി നേരം വൈകി. പിന്നെ ഇപ്പൊ കഴിച്ചിട്ട് തന്നെ നമ്മള് താഴത്തേക്കൊന്ന് പോയി. അപ്പൊ അങ്ങനെ സമയം പോയി. പിന്നെ എന്റെ ഭാഗം ബാ കിച്ചൺ. നല്ല വൃത്തിയാക്കി ഇന്റീരിയർ ഒക്കെ ചെയ്ത് ഷാറാക്കിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു വെച്ചാലേ ഒരു ഒതുങ്ങിയ ഒരു അടുക്കള, ഒരുപാട് വലിപ്പമുള്ളതിനേക്കാളും അടുക്കള ചെറുതാവണതാട്ടോ നല്ലത്. നമുക്ക് പെരുമാറാനുള്ള ഒരു രീതിയിലേട്ടാ ഉള്ളത് വൃത്തിയായിട്ട്. ബാ ഇനി അടുത്ത് ഒരു മാസ്റ്റർ ബെഡ്റൂം ഇതാണ് കേട്ടോ. ബാ ഏട്ടാ നമ്മുടെ മാവ് എന്നാ പൂക്കുക? നമ്മുടെ മാവ് പൂക്കൊന്നും അറിയില്ല. എന്തായാലും ഇതും അടിപൊളിയാട്ടോ, സെറ്റപ്പ് ആണ് പറഞ്ഞില്ലേ. നമ്മക്കും ഇതേപോലെ തന്നെയാണ് വീടിന്റെ ഏകദേശം പ്ലാനും കാര്യങ്ങളൊക്കെ. നമ്മുടെ റൂമിലൊക്കെ മാറ്റുണ്ട്, ഷേപ്പ് വ്യത്യാസമുണ്ട്. പക്ഷെ ഇത് എന്താ വെച്ചാൽ ഇതിന് ഈ വീട്ടിനൊരു പ്രത്യേകത, ലിവിംഗ് റൂമിൽ ആരെങ്കിലും വന്ന് ഇരിക്കുമ്പോ നമുക്ക് റൂമിന്ന് കിച്ചണിലേക്കോ അല്ലെങ്കിൽ ഒക്കെ പോകുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ പെൺകുട്ടീനെയൊക്കെ കാണാൻ വരുന്ന ഒരു സമയത്തൊക്കെ ഡ്രസ് ചെയ്തിട്ടൊക്കെ പോകുമ്പോ അങ്ങനെയൊക്കെ നോക്കില്ല. അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ ഭയങ്കര അതിന് ചേർന്നൊരു വീടാട്ടോ. അടിപൊളി പ്ലാനാണ്, നല്ല സൈഡിലുള്ള പ്ലാനാണ്, അടിപൊളിയാ. പിന്നെ കുട്ടി മോന് പെടുന്നുണ്ട്, മോളെ കാണിച്ചു തരാട്ടോ. അപ്പൊ അതാണ്, അവര് കുടുംബത്തെ മൊത്തം കാണിക്കാൻ പറ്റിയില്ല. അപ്പോഴേക്ക് അവര് അവള് അവന്റെ വൈഫോടെ ഉണ്ടാവുന്ന വിചാരിച്ചു. അപ്പോഴേക്ക് അവര് പോയി. അടുത്ത് പിന്നൊരു റൂമും കൂടി ഉണ്ട് കേട്ടോ ബായോ. ഇത് അടുത്ത റൂം, ഇതിനേക്കാൾ വലിയ റൂമാണ് കേട്ടോ. ഇതിനേക്കാട്ടിലും നല്ല എളുപ്പമുള്ള റൂമാണിത്.
ഞാൻ എപ്പോഴും ഇല്ലേ ഓരോ വീട് കാണുമ്പോഴും ഇങ്ങനെ വിചാരിക്കും നമ്മുടെ വീടിന്റെ പണി വേഗം കഴിയും. നല്ലതാണ് ശരിക്കും ബെഡും ഒക്കെ അലമാറയും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേക്ക് ഇല്ലായിട്ടുണ്ടാവും. ഇതിൽ കുറച്ചുകൂടെ വർക്കൊക്കെ ചെയ്യാണ്ട് കബോർഡിന്റെ വർക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോ ടൈൽ എങ്ങനെയുണ്ട്? അടിപൊളി. ഇത് ലൈറ്റ് ഇടുമ്പോല്ലേ ഈ ടൈല് തിളങ്ങണ പോലെ തോന്നും. ടിവിയുണ്ട്, ഹാള് വലിയ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് വലിയ ടിവി ആയതുകൊണ്ട് കാണുമ്പോൾ കുറച്ച് ചെറിയൊരു ബുദ്ധിമുട്ട്. ടിവി യൂണിറ്റിൻ്റെ സ്റ്റോറേജ് രണ്ട് സൈഡ് ഒരു ബോക്സ് ഉണ്ട്, ഒരു ചെറിയ ഡ്രോ, പിന്നെ റിമോട്ടൊക്കെ റീഡ് ചെയ്യാൻ പാകത്തിൽ ഒരു ഫ്രീ ഏരിയ. ഇതെങ്ങനെയാണ് ടി വി യൂണിറ്റിൻ്റെ ഫിനിഷിംഗ് ഒക്കെ ഇങ്ങനെയാണ് കേട്ടോ. ഉഷാറല്ലേ ബായ കുട്ടിയിലേക്ക് കാണിക്കേ, അയ്യൊന്നും പറയൊന്നും വേണ്ടേ. കുഞ്ഞിവാവ കുഞ്ഞിവാവ ദാ കുഞ്ഞിവാവ, രണ്ടുണ്ണിക്ക് പനിയായിട്ടേ, പനിയല്ല കേട്ടോ ചുമ. ഓ നോക്കണുണ്ട് കേട്ടോ, നല്ല ഇതിന് നോക്കുന്നുണ്ട്, നോക്ക് അമ്മുട്ടി. ഇവിടെ ചൂടേ ഇല്ല കേട്ടോ, നമ്മുടെ അവിടെ നല്ല ചൂടാണ്. അപ്പുറത്ത് കൂടെ വന്നിട്ടുണ്ടാവും ഇവിടെ അമ്മയ്ക്ക് നാണക്കിട് വീഡിയോ അയ്യോ പറഞ്ഞിട്ട് അതിനും ഇതിനും പോണുണ്ട്. അതാണ്ടോ ഈ വഴി കാണാൻ നല്ല രസം. അമ്മുട്ടി അങ്ങനെ കാണിച്ചു കൊടുക്ക്, നമ്മുടെ പണ്ടത്തെ എന്താ പറയാ ഇടവഴി എന്നൊക്കെ പറയില്ലേ, പക്ഷെ ഇത് കൂടെ ഇപ്പോഴൊക്കെ വണ്ടി വരും. ഈ കുറച്ചും കൂടി മഴ സമയമൊക്കെ ആയി കഴിഞ്ഞാൽ വണ്ടി വരില്ല കേട്ടോ. സിറ്റ് ഔട്ട് ഉണ്ട്, നല്ല വിശാലമായിട്ട് സിറ്റ് ഔട്ട് കേട്ടോ. അതേപോലെ നല്ല തണുപ്പുള്ള സ്ഥലമുണ്ട്, കസേരയൊക്കെ ഇട്ട് ഉച്ചക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഇരിക്കണമെങ്കിൽ സുഖമായിട്ട് പോയിട്ട് ഉറങ്ങും. അത്രയ്ക്ക് നല്ല പച്ചപ്പുണ്ട്, തണുത്ത കാറ്റും ഒക്കെ, നല്ലൊരു അന്തരീക്ഷമുള്ള വീടാണ്. പിന്നെ ഇതിന്റെ കുറെ അപ്പുറത്ത് വലിയൊരു കുളമുണ്ട്, അപ്പുറത്ത് ചെറിയുണ്ട്, അതിന് തൊട്ടപ്പുറത്ത് പുഴയുണ്ട്, തൊട്ടിപ്പുറത്ത് പാടങ്ങൾ, ഫുൾ പാടങ്ങളാണ്. ഈ ലൈൻ ഫുള്ളും അങ്ങനെ പാടങ്ങളാണ്. പക്ഷെ നമ്മള് കുറച്ചു നേരം വരാൻ വൈകിയതും കൊണ്ട് അവിടെ നിന്ന് പോകാനുള്ള സമയം കിട്ടിയില്ല എന്ന് മാത്രം. സമയമില്ല, കുറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ കൂടി എടുക്കാന്ന് വെച്ചിട്ടാണ് രാവിലെ വീഡിയോ ഒക്കെ ഉഷാറായിട്ട് എടുക്കാന്ന് വിചാരിച്ച് ഫോണ് വന്ന് രട്ടിന്റെ പണി കാരണം നമ്മുടെ കാര്യങ്ങൾ നമ്മൾ വിചാരിച്ചെല്ലാം മുടങ്ങി. അപ്പൊ കുഞ്ഞാവിനെ എടുത്തില്ലേ, കുഞ്ഞാവിനെ എടുത്തില്ലേ, പറ്റില്ല പാല് വേണം. കുഞ്ഞിടയുടെ എന്തിനു മടിക്കുന്നു, അവൾക്ക് മടിയാണ്. എന്തിനു മടി, ഇപ്പള്ള കുട്ടികൾക്ക് ആർക്കാ പെണ്ണെ മടിയുള്ളത്? അയ്യേ അപ്പൊ എന്താ, വരുമോ അങ്ങോട്ട് വരുമോ അല്ലേ? വീട് പുറമേ നിന്ന് കാണാൻ ഡിസൈൻ ഒക്കെ നല്ല രസമല്ലേ, ഓട്ടൊക്കെ നല്ല അത്യാവശ്യം വലിയ മോശമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ ഇട്ട് ഒരു സിമ്പിൾ കൂടി. വെറും ഉണക്കമുളകും ചെറിയുള്ളി അരച്ചിട്ട് ഇറച്ചി ഉണ്ടാക്കല്ല. പിന്നെ കുട്ടിയച്ചനെ കാണാൻ പറയുമ്പോ കുട്ടിയച്ചൻ, കുട്ടിയച്ചന്റെ കാര്യങ്ങളൊക്കെ നീറ്റ് ആയിട്ട് പോകുന്നത് ഈ രഞ്ജികാരനാ കേട്ടോ. മോക്ക് മുട്ട ഭക്ഷണം കഴിച്ചിട്ടേ ഓരോരുത്തരെ ഏമ്പൊക്കെ വിടുന്നു. അപ്പോ നമ്മളിനി കുട്ടിയച്ചനെ കാണാൻ പോകുമ്പോ കുട്ടിയച്ചനെ വയ്യാതിരിക്കുകയാണ് കേട്ടോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ അവർക്ക് നമ്മളെ കാണുമ്പോ ഭയങ്കര സന്തോഷവും അതിനനുസരിച്ച് സന്തോഷം വരും. കുട്ടിയച്ചൻ കാണുമ്പോ പെട്ടെന്ന് കരയുകയാണ് ചെയ്യാം, കാരണം കുട്ടിയച്ചൻ അങ്ങനെ ഏത് സമയം പുറത്തു കൂടെ ആഘോഷമായിട്ട് നടന്നതെന്ന ഒരാളാണ്. പെട്ടെന്ന് കുട്ടിയച്ചൻ കിടപ്പിലായപ്പോ കുട്ടിയച്ചൻ അത് പെട്ടെന്ന് നമ്മളൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമാണ്, കാണുമ്പോഴേ സങ്കടപ്പെടും. അപ്പൊ അതുകൊണ്ട് സന്തോഷത്തിനിടയിൽ കുറച്ച് സങ്കടം വരട്ടെ. അതില് നമ്മൾ കാണിക്കാൻ പോണ നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും അത്രയും വേണ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ. നമുക്കിപ്പോ അച്ഛൻ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല, അപ്പൊ അച്ഛനെ പോലെ അച്ഛന്റെ സ്ഥാനത്ത് ഇപ്പൊ നമുക്ക് ജീവിച്ചിരിപ്പുള്ള ഒരാള് നമ്മുടെ കുട്ടിയച്ചനാണ്. കുട്ടിയച്ചന് ചെറിയൊരു പ്രശ്നമുണ്ട്, കുട്ടിയച്ചന് ഒരു 7 വർഷമായിട്ട് കിടപ്പിലാണ്. ഒരു ചെറിയ ചെറുതല്ല ഒരു വലിയ ആക്സിഡന്റ് ആയിട്ട് 7 വർഷമായിട്ട് കിടപ്പിലാണ് ആള്. അപ്പൊ നമ്മള് കുട്ടിയച്ചനെ കാണാൻ വേണ്ടിയിട്ട് വന്നാണ്.
നമ്മള് രാവിലെ വരേണ്ടതായിരുന്നു. അതിന്റെയൊക്കെ വിശേഷങ്ങൾ പറഞ്ഞുതരാട്ടോ. രാവിലെ നമ്മള് വരാൻ നിൽക്കുന്ന സമയത്ത് എന്തുണ്ടായിന്നറിയോ, നമ്മുടെ ഫോൺ ഒന്നും ഉണരുന്നേ ഇല്ല. നമ്മള് നീക്കണ പോലെയല്ല, ഫോൺ നീക്കണ്ടേ? ഫോൺ ഓഫ് ആവണമില്ല, ഓൺ ആവണമില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയിലായിരുന്നു. ഏട്ട അപ്പൊ ഫോണ് വാങ്ങിയ കടയിലൊക്കെ പോയി ഫോണൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവന്നിട്ടാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു പണി കിട്ടി, ഒരാഴ്ചന് വീഡിയോ എടുക്കലൊക്കെ തീരുമാനമായി. നമ്മള് എന്താ ഓ, നമുക്ക് വീടും സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരാം കേട്ടോ. അതാ മയില് നിക്കണ കണ്ടോ, അങ്ങോട്ട് കാണില്ല അല്ലേ? കാണില്ല. അപ്പൊ നമ്മള് മെയിൻ ആയിട്ട് കുട്ടിയച്ചനെയാണ് കാണിച്ചു തരുന്നത് കേട്ടോ. കാരണം നമുക്ക് അത്രയും കുട്ടിയച്ചൻ പറയുമ്പോ, കുട്ടിയച്ചൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ അനിയനാണ് കേട്ടോ. കുട്ടിയച്ചൻ പറയാ ചാച്ചൻ കുഞ്ഞച്ചൻ എന്നൊക്കെ പറയില്ലേ, അപ്പൊ നമ്മള് കുട്ടിയച്ചൻ എന്നാണ് പറയാ. ഇപ്പൊ എന്റെ മക്കള് ചാച്ചൻ എന്നാ പറയാ, ചാച്ചൻ കുഞ്ഞച്ചൻ എന്നൊക്കെ പറയാ, പാപ്പൻ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അത് കുട്ടിയച്ചന്റെ വീടാണ്. ഇത് ചെറിയ നമ്മുടെ തറവാടാണത്. അമ്മ വരും, അമ്മ വരും, അമ്മ വരും. അതാണ് കുട്ടിയച്ചൻ, ചെറിയമ്മ. ചെറിയമ്മ എന്നല്ല, നമ്മളെ മേമാന്നാ വിളിക്കട്ടോ. എന്തൊരു വികൃതിയായിരുന്നു ഞാൻ ചെറുത സമയത്ത് വീട്ടിൽ ചെന്നപ്പോ എത്ര ഉണ്ടായിരുന്നല്ലോ. റിച്ച് കാണിച്ചല്ല, അതിനേക്കാളും അങ്ങനത്തെ വികൃതിയായിരുന്നു. ഇപ്പൊ വീട്ടിൽ വെച്ച് പാവം. അപ്പൊ അതാണ് കുട്ടിയച്ചനാണല്ലോ ഉടനെ. എന്നിട്ട് ഓപ്പറേഷൻ, രണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു, ഇപ്പോഴും സംസാര ശേഷിയും കിട്ടിയിട്ടില്ല. സംസാരിക്കാൻ പറ്റില്ല, സംസാരിക്കുന്ന മനസ്സിലാവില്ല. അതുപോലെ ഒരു സൈഡ് വലതുഭാഗം തളർന്നു തളർന്നു പോയതാ, കൈ ഒട്ടാണ്, കൈ ചെയ്യാണ്ടല്ലേ, കൈ ഇങ്ങനെ ഒരു ഭാഗം കൈയിന് ഒരു ഭാഗം കാലിന്, ഒരു ഭാഗം കൈയിന് ഒരു ഭാഗം കാലിനും തളർന്നു. 7 വർഷമായിട്ട് തളർന്നു കിടക്കട്ടോ. ഈ 7 വർഷം എന്താ മേമയ്ക്ക് എങ്ങനെ മേമ പറയാറില്ല. എന്നാലും ഇന്നിപ്പോ 7 വർഷമായിട്ടും ഇത്ര നല്ല രീതിക്ക് ഇരിക്കില്ലേ. നമ്മുടെ നോട്ടം തന്നെയാണ്. നമ്മുടെ കുടുംബത്തിൽ അച്ഛനെക്കാട്ടിലും അച്ഛന് അച്ഛന് സ്നേഹമില്ലാന്നല്ല, അച്ഛന്റെ സ്നേഹം വേറെ രീതിയായിരുന്നു. പക്ഷെ എപ്പോഴും ഭയങ്കരമായിട്ട് ഭയങ്കര സ്നേഹമുള്ള ദേഷ്യപ്പെടാത്ത ഒരാള് കുട്ടിയച്ചനായിരുന്നു. അച്ഛൻ അച്ഛൻ സ്നേഹമില്ലാന്നല്ല, അച്ഛന് ദേഷ്യം കൂടുതലായിരുന്നു. പക്ഷെ കുട്ടിയച്ചൻ അങ്ങനല്ല, കുട്ടിയച്ചൻ ദേഷ്യപ്പെട്ടില്ല. പിന്നെ കുട്ടികളുടെ കൂടെ ഒക്കെ കളിക്കാൻ നല്ല, എല്ലാരും കൂടെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന ഒരാളാണ് കുട്ടിയച്ചൻ. ഇപ്പൊ സംസാരിക്കാൻ വയ്യാതെ, സംസാരിക്കാൻ വയ്യാത്തതിന്റെ ഭയങ്കരമാണ്. കടപ്പിലാണ്, കിടപ്പന്നെ. ഇപ്പൊ പിടിച്ചിങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ. ഇങ്ങനെ ഇരിക്കുന്നല്ല, ആള് കിടക്കൽ തന്നെ, ശരിക്കും കിടക്ക തന്നെയാണ്, കിടപ്പ തന്നെയാണ്. ഈ 7 വർഷമായിട്ടും കിടപ്പിൽ തന്നെയാണ് ശരിക്കും. എന്താ അത്, എന്താ മനസ്സിലായോ? എന്താ മനസ്സിലായോ? എന്തെങ്കിലും മനസ്സിലായോ? സോഷ്യൽ മീഡിയയില് അതെ, വെറുതെ നമ്മുടെ കുടുംബത്തിന്റെ വീഡിയോ നമുക്ക് നാളെ കാണാൻ, അമ്മയെ കണ്ടപ്പോ ആദ്യം മനസ്സിലായില്ല, പിന്നെ ഒറ്റക്ക് അറിയില്ല, കയ്യെന്ന് പിടിച്ചിട്ട്. ഇപ്പൊ എല്ലാരും മനസ്സിലായി. ഇപ്പൊ ഭക്ഷണം കഴിക്കുന്നത് എങ്ങനെ, എന്റെ കയ്യും ഞാനും ഉണ്ടാവാണ്ട് ജീവൻ നിലനിർത്തുകയാണ്, അത്രേ ഉള്ളൂ. സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ വയ്യ. ഒരുപാട് സംസാരിക്കുക ചെയ്തായിരുന്ന കുട്ടിയതിനെ കേട്ടോ. അപ്പൊ പെട്ടെന്ന് സംസാരിക്കാൻ പറ്റാതിരിക്കുമ്പോ ഒരു വിഷമം. പിന്നെ നമ്മളൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമല്ലേ, നമുക്കൊന്നും എപ്പോഴും വരാൻ പറ്റുന്നവരല്ലേ. അതിന്റെ സങ്കടമാണ്, അല്ലാതെ അവരങ്ങനെ കരയൊന്നുമില്ല. നമ്മളൊക്കെ കാണുമ്പോ ഭയങ്കര സങ്കടമാണ്. അത് കുട്ടിയച്ചിന് മാത്രമല്ല കേട്ടോ, നമുക്കും ഇപ്പൊ ഈ പറഞ്ഞ കരയാണെന്നില്ല. അല്ലാതെ അവരവരും കരയുന്ന മനുഷ്യനല്ലേ. ഇപ്പൊ ഈ കുടുംബക്കാരെ സ്വന്തക്കാരെ കാണുമ്പോ മാത്രം ചെറുക്കിയതല്ലാണ്ട് കരഞ്ഞിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇപ്പൊ ഈ വെയ്യണ്ട അങ്ങനെ ഞാനും ദേഷ്യപ്പെട്ടിട്ടും അല്ലാതെ ദേഷ്യപ്പെട്ടൊന്നും പെട്ടെന്ന് കാണുന്ന ആളല്ല. എപ്പോഴും ആഘോഷത്തിന്റെ ഒരാളായിരുന്നു കുട്ടിയച്ചൻ. ഇവിടെ കുട്ടിയച്ചൻ വയനാട് ഹോട്ടലിലായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര അപ്പോഴേക്കും തിരക്കായില്ലേ. ഫുഡിന്റെ കാര്യം ഇറച്ചി മീനും ഇല്ലാത്തൊരു നേരം ഉണ്ടായിരുന്നില്ല. എപ്പോഴും കളി ആഘോഷങ്ങളാണ് ഈ വീട്ടിൽ കൊണ്ടും. ഇപ്പൊ എല്ലാ തിരക്കും ഒഴിഞ്ഞു, എല്ലാ തിരക്കും, തിരക്കില്ലാത്ത ജീവിതമായി. ഇവിടെ വന്നപ്പോഴേ നല്ല വെള്ളട്ടോ, കണ്ണീര് പോലുള്ള വെള്ളം എന്ന് അറിയില്ലേ വെള്ളം. നമ്മളെ പാടത്തു മക്കൾ നല്ല വെള്ളമാണ് വേണോ? ആദ്യത്തെ വെള്ളം കളയട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടാ. സുഖാണ്, ശരിക്കും മോട്ടർ ഇല്ലാത്തപ്പോ എത്ര വെള്ളം കോരിയിട്ടുണ്ട്. ഇവിടുന്ന് കന്നപ്പോ കണ്ടപ്പോഴേ
ആണോ? അല്ലെങ്കിൽ ചുമയാണ്. ഞാനൊന്ന് വർത്തമാനം പറഞ്ഞ് തുടങ്ങട്ടെ. നെല്ലിന്റെ ഇത് അടുത്ത കൊല്ലത്തേക്കുള്ള നെല്ലാട്ടോ അല്ലേ. ഈ തിരക്കിന്റെ ഇടയിൽ കൂടെ മാമയ്ക്ക് കൃഷിപ്പണി ഇത് കേട്ടോ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ കായ കൊണ്ടേ, പിന്നെന്താ കൊണ്ടേത്, ചീര കൊണ്ടേ, ചേന കൊണ്ടേ, ചേന അതിന്റെയൊക്കെ സീസൺ വരുന്ന സമയത്ത് വരിക വെച്ചാൽ ഇഷ്ടം പോലെ ഉണ്ടാവും. പിന്നെ അപ്പൊ അത് കൂടെ ഒക്കെ വരി വെട്ടിയിട്ടുണ്ട്. ഓരോന്ന് പിടിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്. മുരിങ്ങക്കായ ഉണ്ടായില്ല അല്ലെ മേമേ? ഇതിലെന്താ കുവേ എന്താ വെച്ചേക്കണ്? ചേന, ചേമ്പ് അങ്ങനത്തെ ഉണ്ട്. മുളച്ചിട്ടില്ല, അതൊന്നും ഇപ്പൊ മുളയ്ക്കാറാവില്ലല്ലോ. കോഴിവർക്ക് പോണത് മുരിങ്ങക്കായതാ. ഓരോന്നും ഉണ്ടാവുണ്ട്. ഇലയല്ല കായന്. ഈയൊരു വീട് കൂടെ കാണിച്ചില്ലെങ്കിൽ മോശല്ലേ. അപ്പൊ ഉള്ളിക്ക് വരാം. ചെറിയൊരു ടി വി ആണുള്ള സ്ഥലം അവിടെ തന്നെ. പിന്നെ കുട്ടിയച്ചന് ടി വി ഉള്ള സൗകര്യത്തിന് ടി വി എടുത്തന്നെ വെച്ചിരിക്കാണ് കേട്ടോ. ഇത് ഇടവഴി. ഈ പണ്ട് ഇത്രേ ഉണ്ടായിരുന്നല്ലോ ഒട്ട് വീട്. പിന്നെ ചായപ്പ് പിന്നെ ഇറക്കിയതാണ്. ഇത് ഇടവഴി. പിന്നെ ഇതിനപ്പുറം ഓരോ റൂം. ഇടവഴിയില് ഡൈനിങ് ടേബിള്, ഇതൊരു റൂം. അതിന്റെ ഉള്ളിൽ കൊറേ പാത്രങ്ങൾ സാധനങ്ങളുണ്ട്. പിന്നെ ചെറിയ ഇടവഴി. അത് കഴിഞ്ഞതാ ചെറിയ മേമയുടെ കൊട്ടാരം അടുക്കള. ശരിക്കും മേമേ നമ്മുടെ കൊട്ടാര അടുക്കളേനെ. നമ്മൾ ഈ ചോറും കൂട്ടാനും വെക്കുന്നില്ലേ പണിയിലേ. നമുക്ക് നമ്മുടെ അടുക്കള പോലെ അല്ല കേട്ടോ. മേമയുടെ അടുക്കളയൊക്കെ നല്ല ഭംഗി വൃത്തിയില്ലോ. മേമറ്റിക്കലില്ല, ആളില്ലാത്തതുകൊണ്ട് നമ്മളവിടെ പിന്നെ പൂരത്തിനുള്ള ആളുണ്ടാവുകൊണ്ട് നമ്മുടെ അടുക്കള കുറച്ച് കറുത്തിട്ടാണ്. അതെ. ഇവിടെ പിന്നെ പുറത്തുകൂടെ നടക്കാൻ ആരുമില്ല കേട്ടോ. പുറത്തുകൂടെ ഉള്ളു കൂടെ നടക്കാൻ ആരുമില്ല. ഇവിടെ മേമ മാത്രമേ ഉള്ളൂ. പക്ഷെ മേമ എപ്പൊ വരുമ്പോഴും നമ്മളെപ്പ ചോദിക്കാതെ പറയാതെ വരിക വെച്ചാൽ മേമയുടെ വീട് എപ്പോഴും നല്ല വൃത്തി നീറ്റ് ആയിട്ടുണ്ടാവും. നമ്മുടെ കൂടെ എങ്ങനെ അടുക്കി വെച്ചാലും ആ സെക്കൻഡ് കൊണ്ട് സാധനം മാറി പോകും. മേമ കട്ടം വെച്ചിട്ടുണ്ട് കേട്ടോ. കട്ടം കുടിക്കട്ടെ. കുറച്ച് മതിയാ. ഞാനിപ്പോ അവിടെ നിന്ന് കുടിച്ചോളൂ. നമ്മുടെ വീട്ടില് എന്താണ് മേമ വെക്കാനുള്ള വെള്ളം കോരിയ അത്ര വേണ്ട. അര ഗ്ലാസ് മതിക്ക്. ഞാനിപ്പോ അവിടെ കുടിച്ചുള്ളൂ. മധുരം വേണം. എനിക്ക് ഷുഗറൊന്നും ഇല്ല. ഷുഗറൊന്നുമില്ല. ഷുഗർ കൂടുതലേ ഉള്ളൂ. എനിക്ക് ഷുഗറൊന്നും ഇല്ല. പഞ്ചസാര പ്രിയനാണ് എന്റെ മേമേ. മധുരം എന്ത് സുഗന്യന്ത്രീ കടക്കണേ. മേമയ്ക്ക് ഭയങ്കര കൈപ്പുണ്യ കേട്ടോ. മേമ മീൻകറി ഇറച്ചിക്കറി ഒക്കെ വെച്ച് അടിപൊളിയാ. പക്ഷേ പറയാ, നമ്മള് കഴിച്ചിട്ട് കൊറേ കാലമായിട്ടാ. ഇപ്പൊ ഈ അടുത്തൊന്നും കഴിച്ചിട്ടില്ല. അനിയട്ടെ വിരുന്ന് വന്നൊക്കെ ഇവിടെ മാത്രം. എന്റെ കുട്ടിക്കാലത്ത് ഞാൻ ഇവിടെ തന്നെ നമ്മുടെ സ്കൂൾ വെക്കേഷൻ ഒക്കെ ഫുള്ള് ഇവിടെ തന്നെ ഉണ്ടാവും. ഇവിടെ തന്നെ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ തൊടി ഫുള്ള് മൂച്ചിയായിരുന്നു. മാങ്ങ മൂച്ചി ഇട്ടാ. ആ മാങ്ങ മൂച്ചിയുടെ മണ്ടയിലായിരിക്കും ഞാൻ കൂടുതൽ സമയം. ഓ, ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പുറത്ത് അവിടെ ഉള്ള പോലെ തന്നെ. ഇവിടെ എല്ലാം ഒട്ടുമിക്ക കൂട്ടുകാരൊക്കെ നമ്മുടെ പരിചയമുള്ളവരാണ്. സ്കൂൾ ഫ്രണ്ട്സ് ഒക്കെ ഈ ഭാഗത്തില്ല. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇഷ്ടമായ ഫ്രണ്ട്സ് നമുക്ക് ഈ ഭാഗത്ത്. ഞാൻ ഈ കഥ കേട്ടില്ലേ, ചടച്ചു ഇടയ്ക്കിടയ്ക്ക് മുണ്ടിയാ പറയും. മേമയുടെ കൂട്ടാനെ, മേമയുടെ ചമ്മന്തി. സത്യം എല്ലാവർക്കും തിരക്കുകളാണ്. അവരവരുതായ തിരക്കുകളായിരുന്നു. നമുക്ക് ഞാനിവിടെ വന്നിട്ട് എത്ര കഴിഞ്ഞ, ഒരു കൊല്ലം കഴിഞ്ഞില്ലേ മേമേ? ഞാൻ വന്നിട്ട് ഒരു കൊല്ലം കഴിഞ്ഞില്ലേ. ഇപ്പൊ ഒരു കൊല്ലം കഴിഞ്ഞല്ലേ. ഒന്നര കൊല്ലല്ല, അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിട്ട് ഒരു ആറു മാസം കഴിഞ്ഞിട്ട് നമ്മളൊരു ഇടയിൽ വിരുന്നവരുണ്ടായല്ലോ. ഒരു വർഷത്തോളായിട്ട് നമ്മള്. പക്ഷെ നമ്മള് ഒരുപാട് ദൂരം നല്ല കേട്ടോ. ഒരു 4 കിലോമീറ്റർ ഗ്യാപ്പേ ഉള്ളൂ. അതെ. പക്ഷെ നമ്മൾക്ക് പറഞ്ഞു നമ്മുടെ തിരക്കുകളും കൂട്ടിക്കൊണ്ടിരുന്നേ. അതെ അതെ.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടാ എന്തെങ്കിലൊക്കെ ഒരു വിശേഷമാകുമ്പോ തന്നെ സത്യത്തിൽ നമ്മൾ പോക്കുന്നവരൊക്കെ ഉള്ളു. മേമയ്ക്കും വരാൻ പറ്റില്ല, കുട്ടിയസിന് വയ്യാത്തതുകൊണ്ട് അപ്പൊ കുട്ടിയച്ഛനെ നമ്മുടെ ഏകദേശം ആളുകളെയൊക്കെ കണ്ടില്ലേ, ഇവരൊന്നും നമ്മുടെ ഒരു വീഡിയോയിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല കേട്ടോ. ഇത്ര കാലമായിട്ട് കുട്ടിയച്ഛനൊന്നും നമുക്ക് ഉൾപ്പെടുത്താനും പറ്റിയിട്ടില്ല. വയ്യാതെ നടക്കുന്ന ഒരാളല്ലേ വെച്ചിട്ട് നമ്മളത് മനഃപൂർവ്വം ഉൾപ്പെടുത്താതെ ഇരുന്നതാണ് ഒന്നാമത്. കുട്ടിയച്ഛന് സങ്കടമൊന്നും കാണാൻ വയ്യാത്തതുകൊണ്ടാണ് മെയിനായിട്ട്. അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം.